ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേരള സർക്കാർ ചൂണ്ടി നേടാൻ ആഗ്രഹിച്ചിരുന്ന പത്താം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രിയൊക്കെ യോഗ്യതയുള്ളവർക്ക് ഇത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവോൺമെൻ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നുമാണ് അവസരം വന്നിരിക്കുന്നത് അപ്പോൾ വിവിധ തസ്തികയിലായിട്ട് ഒരുപാട് അവസരമാണ് വന്നിരിക്കുന്നത് അതായത് ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ ട്രെയിനി ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ട്രെയിനി ജൂനിയർ ടെക്നീഷ്യൻ മെഷീനിസ്റ്റ് ട്രെയിനി അതുപോലെ പ്രോജക്റ്റ് ഫെല്ലോ തുടങ്ങിയ വിവിധ ഒരുപാട് തസ്തികയിലേക്കാണ് അവസരമുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഡയറക്റ്റ് വാക്ക് ഇൻട്രൂ വഴി സെലക്ട് ചെയ്യുന്ന വാക്കൻസികളാണ് അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ആളൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വാക്കൻസിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ആദ്യത്തെ വാക്കൻസി വന്നിരിക്കുന്നത് ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെ എം എം എൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ആദ്യത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ട്രെയിനി തസ്തികയിലേക്കാണ് എട്ട് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത എസ് എസ് എൽ സിയും ഒപ്പും ഫിറ്റർ ട്രേഡിലുള്ള ഐ ടി ഐ വിജയമാണ് യോഗ്യത അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ ട്രെയിനി തസ്തികയിലേക്കാണ് അഞ്ചൊഴിവാണുള്ളത് ഇതിലേക്കുള്ള യോഗ്യത എസ് എസ് എൽ സിയും വെൽഡർ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നീഷ്യൻ മെഷീനിസ്റ്റ് ട്രെയിനിയുടെ തസ്തികയിലേക്കാണ് രണ്ട് ഒഴിവാണുള്ളത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത മെക്കാനിക്കൽ എൻജിനീയറിംഗിലെ ഡിപ്ലോമ അല്ലെങ്കിൽ എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം ഒപ്പം മെഷീനിസ്റ്റ് അല്ലെങ്കിൽ ടെർണറില് ആ ട്രേഡിലുള്ള ഐ ടി ഐയും ഉണ്ടായിരിക്കണം ഇനി അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ ഓപ്പറേറ്റർ ട്രെയിനിയുടെ തസ്തികയിലേക്കാണ് മുപ്പത്തിനാല് ഒഴിവാണുള്ളത് അതായത് ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത കെമിക്കൽ എൻജിനീയറിങ്ങില് ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഒപ്പം അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അതായത് അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ട് ഇനി അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ ബോയിലർ കം യൂട്ടിലിറ്റി ഓപ്പറേറ്റർ ട്രെയിനിയുടെ രണ്ട് ഒഴിവാണ് ഉള്ളത് ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്പ്യൂട്ടൻസി അല്ലെങ്കിൽ എസ് എസ് എൽ സി വിത്ത് ഐ ടി ഐ ഇൻ ദ ട്രേഡ് ഓഫ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം അപ്പൊ ഇതാണ് യോഗ്യത ഇനി ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് കവിയരുത് അപ്പൊ പ്രായപരിധിയിൽ എസ് സി എസ് ടി ഒ ബി സി ബാധത്തിൽപ്പെട്ടവർക്ക് റൂള് പ്രകാരമുള്ള ഇളവൊക്കെ ലഭിക്കുന്നതാണ് എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ബാധത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷത്തെയും മറ്റ് ബാധത്തിൽപ്പെട്ടവർക്കൊക്കെ റൂള് പ്രകാരമുള്ള ഇളവയ്ക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ബാക്കി വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മന്ത്ലി സ്റ്റൈപ്പൻഡും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഓരോ തസ്തികയിലേക്കുള്ള മന്ത്ലി സ്റ്റൈപ്പൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക അപ്പോൾ മറ്റ് ജനറൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകൾ സഹിതം അതായത് വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി അതുപോലെ തന്നെ എക്സ്പീരിയൻസ് തുടങ്ങിയ ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷയോടൊപ്പം അഡ്രസ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പി ആൻഡ് എ സ്ലാ എൽ ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് പി ബി നമ്പർ ഫോർ സങ്കരമംഗലം ചവറ കൊല്ലം സിക്സ് നയൻ വൺ ഫൈവ് എയിറ്റ് ത്രീ എന്ന അഡ്രസ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊമ്പതിന് മുമ്പായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഉണ്ടായിരിക്കണം അതായത് റീസൻറ്റായിട്ട് എടുത്തത് അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന കവറിന് പുറത്തായിട്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിൻ്റെ നെയിമും കൂടെ രേഖപ്പെടുത്തണം അപ്പോൾ ബാക്കിയെല്ലാം ഇവരുങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് വിടേണ്ടത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പോൾ ഈ വാക്യൻസിയുടെ മറ്റു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ അപേക്ഷാ ഫോമും മറ്റുള്ള വിവരങ്ങളായിട്ടുള്ള ലിങ്ക് നിങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആവശ്യം അതിലൂടെ സെർച്ച് ചെയ്തിട്ട് തപാൽ വഴി അയച്ചു കൊടുക്കുക അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവിയോൺമെന്റൽ സയൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നാണ് അവസരമുള്ളത് വാക്സിൻ ഇന്റർവ്യൂ ആണ് വന്നിരിക്കുന്നത് അപ്പം രണ്ട് തസ്തികയിലേക്കാണ് ഉള്ളത് ആദ്യത്തെ പോസ്റ്റ് പ്രോജക്ട് ഫെല്ലോയുടെ തസ്തികയിലേക്കാണ് ഒരു ഒഴിവാണുള്ളത് അതുപോലെ തന്നെ രണ്ട് വർഷത്തേക്കുള്ള ഡ്യൂറേഷനിലാണ് നിയമനം അതുപോലെ തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ടുള്ള എൻവയോൺമെന്റൽ സയൻസിലുള്ള എം എസ് സി ഡിഗ്രി ആണ് അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത് അതായത് എൻവയോൺമെന്റൽ മൈക്രോബയോളജിയിലുള്ള എക്സ്പീരിയൻസ് അഭിലക്ഷണീയമായ യുതിയാണ് അതുപോലെ തന്നെ മന്ത്ലി സ്റ്റൈപ്പൻ ആയിട്ട് ഇരുപത്തി രണ്ടായിരം രൂപ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങളെ വാക്ട് ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം ഇൻ്റർവ്യൂ നടക്കുന്ന പ്ലേസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കറിവട്ടം ക്യാമ്പസ് തിരുവനന്തപുരം അതുപോലെ തന്നെ ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റും ടൈമും രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ടിന് അതായത് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് അടുത്ത പോസ്റ്റ് ഇംഗ്ലീഷ് ലെക്ചറുടെ തസ്തികയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത എം എ ഇംഗ്ലീഷിൽ കുറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം മാർക്കോട് കൂടിയിട്ടോ അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡിലോ ഉള്ള യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പി എച്ച് ഡി ഡിഗ്രി അതുപോലെ തന്നെ യു ജി സി കണ്ടക്ട് ചെയ്ത നെറ്റ് യോഗ്യത ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം എസ് സി എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് ശതമാനം മാർക്കിൽ ഇളവക്കിൽ ലഭിക്കുന്നതാണ് മറ്റു വിവരങ്ങളൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക പ്രായപരിധി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് പ്രായപരിധിയിൽ എസ് സി എസ് ടി ബി സി ബാധത്തിൽപ്പെട്ടവർക്ക് ഇളവക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രതിമാസ ശമ്പളം ഇരുപത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ ഈ പി എച്ച് ഡി അതുപോലെ തന്നെ നെറ്റ് യോഗ്യതയുള്ളവർക്ക് ഇരുപത്തി നാലായിരം രൂപയും ശമ്പളം ലഭിക്കുന്നതാണ് അപ്പം മറ്റു വിവരങ്ങൾ എല്ലവിടെ ഉണ്ട് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കാം ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഒരു തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൂറ്റി പത്ത് രൂപയാണ് അപേക്ഷാ ഫീസ് അപ്പോൾ അപേക്ഷാ ഫീസ് നിങ്ങൾ ഫിനാൻസ് ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തിരുവനന്തപുരം എന്ന പേരിൽ നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കേഴ്സ് ചെക്ക് ടേക്കൺ ഫ്രം എസ് ബി ഐ ഓർ ഡി സി ബി എസ് എങ്ങനെയോ നിങ്ങൾക്ക് അടക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ എല്ലവിടെ ഉണ്ടോ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക അപ്പോൾ അപേക്ഷ ആവശ്യമായ രഗുകൾ സഹിതം അതായത് വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി തുടങ്ങിയൊക്കെ തെളിയിക്കുന്ന രേഖകൾ സഹിതം അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ സ്ലിപ്പും സഹിതം നിങ്ങൾ അഡ്രസ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഇ ഡി എം എൻ ത്രീ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സെനറ്റ് ഹൗസ് ക്യാമ്പസ് പാലായം തിരുവനന്തപുരം പിൻ നമ്പർ സിക്സ് നയൻ ഫൈവ് സീറോ ത്രീ ഫോർ എന്ന അഡ്രസ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത് നവംബർ ആറിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ മറ്റു കൂടുതൽ വിവരങ്ങളല്ല അവിടെയേണ്ടതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ വാക്കൻസിയിലെ മറ്റു കൂടുതൽ വിരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിനും മറ്റെല്ലാ വിവരങ്ങളുമായിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യം അതിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇന്റർവ്യൂവിനായിട്ട് എത്തിച്ചേരുക അപ്പോൾ ഇതുവരെ പറഞ്ഞ വാക്യൻസികൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസികളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്തിട്ട് ആളൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു ജോബ് വാക്സി രൂസമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം